റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടായാൽ അടുത്തൊരു അധിനിവേശം ഉണ്ടാകുന്നത് തായ്വാൻ നേരെയായിരിക്കും യുക്രൈൻ അധിനിവേശത്തിൽ റഷ്യ വിജയിക്കുകയാണ് എങ്കിൽ അത് മറ്റൊരു അധ്യായം കൂടിയായിരിക്കും തുറക്കുന്നത് സൈനികമായും സാമ്പത്തികമായും പ്രബലമായൊരു രാജ്യത്തിന് മറ്റൊരു അതിരേക്കാൾ ശക്തി കുറഞ്ഞ ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കാം എന്നൊരു സത്യമായിരിക്കും പിന്നീട് ഉണ്ടാവുന്നത് പറഞ്ഞു വരുന്നത് തുടരെ തുടരെ തായ്വാന് നേരെ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ വീണ്ടും തായ്വാനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ചൈന തായ്വാനെ ലക്ഷ്യം വെച്ച് ചൈന നാവിക സേനാ കപ്പലുകളും യുദ്ധവിമാനങ്ങളും ബോംബറുകളും അയച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നു തായ്വാന്റെ സൈനികാഭ്യാസം തുടങ്ങുന്നതിന് മുൻപായിട്ടാണ് ചൈനയുടെ ഈ നീക്കം മുപ്പത്തിയെട്ട് യുദ്ധ വിമാനങ്ങളും ഒൻപത് നാവിക കപ്പലുകളും ചൊവ്വാഴ്ച രാവിലെ ആറ് മുതൽ ബുധനാഴ്ച രാവിലെ വരെ തായ്വാൻ ദ്വീപിനെ ചുറ്റി നിലനിന്നു ബുധനാഴ്ച ജി ടെൻ ജി സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും തായ്വാൻ മേലെ ചൈനീസ് ലിബറേഷൻ ആർമി പറത്തുകയും ചെയ്തു ഇതിൽ മുപ്പത്തിരണ്ടെണ്ണം തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ മറികടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദ്വീപിനും ഇടയിലുള്ള ഒരു അനൌദ്യോഗിക അതിർത്തിയാണ് തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ ഇരുപത്തി വിമാനങ്ങൾ കൂടി ഇന്ന് മധ്യരേഖ കടന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ മാസം അവസാനം സൈനികാഭ്യാസം നടത്താൻ തായ്വാൻ തീരുമാനിച്ചിരുന്നു ചൈനയുടെ അധിനിവേശം തടയുന്നതിനെതിരെ യുദ്ധസന്നദ്ധ പരിശീലനങ്ങൾക്കുള്ളതാണ് ഫാൻ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ സജ്ജരാക്കുക ഈ ഈ രണ്ട് ും നടത്താനായി തായ്വാൻ തയ്യാറായിരിക്കുകയാണ് ചൈനയുടെ ഈ പ്രതിരോധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പ്രകോപനം എങ്ങനെയായിരിക്കും ഇനി എഫക്ട് ചെയ്യുക എന്ന് നോക്കണം ഏപ്രിലിൽ യു എസ് ഹൗസ് കീപ്പർ കെവിൻ മക്കാർത്തിയുമായി തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് വെൻ ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെ യുദ്ധഭീഷണി മുഴക്കി ചൈന തായ്വാന് ചുറ്റും സൈനികാഭ്യാസം നടത്തുകയും ചെയ്തു സ്വയംഭരണ അവകാശ മേഖലയായ തൈവാൻ ദ്വീപ് തങ്ങളുടേതാണെന്നാണ് ആളുകളായുള്ള ചൈനയുടെ അവകാശവാദം ഇത് തായ്വാൻ അംഗീകരിക്കുന്നില്ല അതേസമയം രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപതിനു മുൻപ് തായ്വാനെ അടക്കം ചേർത്തുകൊണ്ട് ഒറ്റ ചൈനയാക്കുമെന്ന നിലപാടിൽ മുന്നോട്ടു പോവുകയാണ് ചൈന ഇതിനായി വേണമെങ്കിൽ ബലപ്രയോഗം നടത്താൻ മടിക്കില്ല എന്നും ചൈന വ്യക്തമാക്കിയിട്ടുണ്ട് ഷീ അധികാരത്തിലെത്തിയ ശേഷം ചൈന നിരന്തരമായി തായ്വാൻ എതിരെ പ്രകോപനവുമായി രംഗത്തുണ്ട് യുദ്ധവിമാനങ്ങളടക്കം പലതവണ തായ്വാൻ ആകാശ അതിർത്തി ഭേദിച്ചു എന്നാൽ അമേരിക്ക ആയുധ വാഗ്ദാനങ്ങൾ അടക്കം നൽകിയ ശക്തമായി പിന്തുണയും നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തായ്വാൻ അധിനിവേശം ചൈനയ്ക്ക് അത്ര എളുപ്പമാവില്ല എന്നതാണ് സത്യം ഇതിനിടയിലാണ് തായ്വാൻ പ്രസിഡന്റ് അമേരിക്ക സന്ദർശിക്കുന്നതും വിഷയം വീണ്ടും വലിയൊരു ചർച്ചയാവുന്നതും ചൈന തെക്കുകിഴക്കൻ തീരത്തിൽ നിന്ന് ഏതാണ്ട് നൂറ്റി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രമാണ് തായ്വാൻ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് ഔദ്യോഗിക നാമം മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപിൽ രണ്ടര കോടിയോളം ജനങ്ങളുണ്ട് സ്വന്തമായ ഭരണഘടനയും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമുള്ള ഈ ഭൂപ്രദേശത്തെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഭാഗമായാണ് ചൈന കണക്കാക്കുന്നത് അതേസമയം തങ്ങളൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണെന്ന നിലപാടിലാണ് തായ്വാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ഈ തർക്കം തുടങ്ങിയത് ചൈനയിലെ ആഭ്യന്തര സംഘർഷത്തിൽ മാവോ സി തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചു ഇതോടെ കുമിന്താങ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ചൈനീസ് ദേശീയ സർക്കാർ ബെയ്ജിംഗ് വിട്ട് തായ്വാൻ ദ്വീപിലേക്ക് പാലായനം ചെയ്തു തങ്ങളുടെ പ്രവിശ്യയാണ് തായ്വാൻ എന്ന അവകാശപ്പെടുന്ന ചൈന ഈ പ്രദേശത്തെ ചൈനീസ് തായ്പേ എന്നാണ് വിളിക്കുന്നത് പിന്നീട് റിപ്പബ്ലിക് ഓഫ് ചൈന സർക്കാരിന്റെ ആസ്ഥാനമായി തായ്പൈ മാറുകയും ചെയ്തു അതേസമയം കമ്മ്യൂണിസ്റ്റുകൾ ബെയ്ജിംഗ് ആസ്ഥാനമാക്കി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് സ്ഥാപിച്ചു ശീതയുദ്ധത്തിലെ സ്വാധീനം ചൈന അമേരിക്ക തർക്കത്തിലും നിഴലിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിച്ചു എന്നാൽ റിപ്പബ്ലിക് ഓഫ് ചൈനയെയാണ് അമേരിക്ക പിന്തുണച്ചത് അമേരിക്കൻ പിന്തുണയുടെ ബലത്തിൽ ഐക്യരാഷ്ട്രസഭ സ്ഥിരാംഗത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് ചൈന തുടർന്നു അപ്പോഴും തായ്വാനെ ചൈനയുടെ ഭാഗമായാണ് ബെയ്ജിംഗ് പരിഗണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ തന്നെ ബലപ്രയോഗത്തിലൂടെ ഈ ദ്വീപിനെ ചൈനയോട് ചേർക്കാനുള്ള രണ്ട് സൈനിക നീക്കങ്ങൾ നടന്നിട്ടുണ്ട് അമേരിക്കയുടെ സൈനിക പിന്തുണയാണ് ഈ രണ്ട് തവണയും തായ്വാനെ രക്ഷിച്ചത് എന്ന് പറയാം കാലക്രമേണ ചൈനയുടെ പ്രധാന ഭൂപ്രദേശങ്ങളിൽ പരമാധികാരം സ്ഥാപിച്ച പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ ഔദ്യോഗിക ചൈനയായി ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് യു എസ് ചൈനയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് അതോടെ തായ്വാനിലെ സ്ഥാനപതി കാര്യാലയം യു അടച്ചു പകരം ഘട്ടങ്ങളിൽ പിന്തുണ നൽകുന്നതിന് തായ്വാൻ ബന്ധുത്വ നിയമം പാസാക്കി ഐക്യരാഷ്ട്ര സഭാംഗങ്ങളിൽ പതിമൂന്ന് രാജ്യങ്ങളിൽ മാത്രമാണ് തായ്വാനെ സമ്പൂർണ്ണ രാജ്യമായി അംഗീകരിക്കുന്നത് യു എസ് ഉൾപ്പെടെ ബാക്കി എല്ലാ രാജ്യങ്ങളും ഏക ചൈന നയം അംഗീകരിക്കുന്നുണ്ട് തെക്കൻ ചൈന കടലിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് യു എസ് തായ്വാന്റെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് ജനാധിപത്യവാദിയായ സായ് ഇംഗ്വെൻ രണ്ടായിരത്തി പതിനാറിൽ തായ്വാന്റെ പ്രസിഡന്റ് ആയത് മുതൽ ചൈനയുമായുള്ള ബന്ധം വഷളാവുകയും ചെയ്തു തായ്വാനെ എന്ത് വില കൊടുത്തും പോരുമെന്ന് പറയുന്ന അമേരിക്ക അണിയറയിൽ വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ സൈനിക പരിശീലകരെ തായ്വാനിലേക്ക് അയക്കുന്നുണ്ട് റഷ്യ യുക്രൈനിൽ നടത്തിയ അധിനിവേശത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തായ്വാന് വേണ്ടി കൂടുതൽ ആയുധങ്ങളും മറ്റ് യുദ്ധ ഉപകരണങ്ങളും നൽകാനുള്ള തയ്യാറെടുപ്പുകളും ഇപ്പോൾ അമേരിക്ക നടത്തുന്നുണ്ട് തായ്വാൻ അധിനിവേശത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഷീജിങ് പിങ് പീപ്പിൾ ലിബറേഷൻസ് ആർമിയോട് ഉത്തരവിടുമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷികളിൽ ഒന്നായ തങ്ങൾക്ക് തായ്വാൻ ഒരു വെല്ലുവിളിയേ അല്ല എങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയാണ് ഈ തിരിച്ചടിയായിട്ടുണ്ടാവുന്നത് അങ്ങനെയാവുമ്പോൾ ചൈന തായ്വാൻ യുദ്ധം എന്നതിനപ്പുറം അത് ചൈന അമേരിക്ക യുദ്ധം എന്ന നിലയിലേക്ക് മാറുകയും ചെയ്യും